നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ലാലിഗ എന്ന് പറഞ്ഞ ലീഗിൻ്റെ റീസ്റ്റാർട്ടിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. കാരണം റീസ്റ്റാർട്ടിൻ്റെ മുന്നോടിയായിട്ട് ഒരു പ്രീ ലീഗ് അനാലിസിസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ഞാൻ കോപ്പ ഇറ്റാലിയുടെയും ഒരെണ്ണം ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ഫസ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ മാച്ച് വരാൻ പോകുന്നത് ഫ്രൈഡേ നൈറ്റ് ആയിരിക്കും. ഫ്രൈഡേ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗിലായിരിക്കും മാച്ച് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കാം കോപ്പ ഇറ്റാലിയ വരുന്നത്, അറൗണ്ട് സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ. അപ്പോൾ ആദ്യം ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു ഡ്രീം ഇലവൻ്റെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതും ഇതൊരു മീൻസ് ലാലിഗ പോലത്തെ ലീഗ്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ബേസിലുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് പ്ലേയേഴ്സിൻ്റെ അപ്�േറ്റ്സിനെ കുറിച്ച്. അപ്പോൾ അത് കാണാത്തവർ ദയവായിട്ട് അത് കാണുക. സ്ട്രെയിറ്റ് അവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലാലിഗയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ലാലിഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്രൊഫഷണൽ സ്പോർട്സ് ആണ്. നമ്മൾ മെയിൻ മാച്ചസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ലാലിഗ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, പിന്നെ ബുണ്ടസ് ലീഗ, പിന്നെ കോപ്പ ഇറ്റാലി, ഇത്രയാണ് നമ്മൾ മെയിൻലി പ്രൈമറി ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കുറച്ചെണ്ണം. അപ്പോൾ ഇത് സ്പെയിനിലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫുട്ബോൾ ലീഗാണ്. ഇത് സിക്സ്ത് ഹയസ്റ്റ് ആണ്. ഡൊമസ്റ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്ത് ഹയസ്റ്റ് ആണ്. അതുപോലെ പ്രൊഫഷണൽ അസോസിയേഷൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം തേർഡ് ഹയസ്റ്റ് ആണ്, ബിഹൈൻഡ് ബുണ്ടസ് ലീഗ ആൻഡ് പ്രീമിയർ ലീഗ്. അപ്പോൾ ഇത് തേർഡ് ആയിട്ട് വരും ഓൾമോസ്റ്റ്. പ്രൊഫഷണൽ അസോസിയേഷൻ ഫുട്ബോൾ ലീഗിൻ്റെ ബേസിസിൽ അറൗണ്ട് അവരുടെ ആവറേജ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് 26,933 ആണ് ഫുട്ബോൾ ഫാൻസിൻ്റെ ആ ഒരു ആവറേജ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ചാമ്പ്യൻസ് ആക്ച്വലി ബാഴ്സലോണയാണ്. അവരുടെ 26th ടൈറ്റിലാണ് അവർ 2018-19 എത്തുന്നത്. അപ്പോൾ ടോപ്പ് ടു ടീംസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കാം. ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലാണ് എപ്പോഴും ഫൈറ്റിംഗ് വരുന്നത് 1 and 2 വേണ്ടിയിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പ് സ്കോറർ എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നൺ അതർ ദാൻ ലയണൽ മെസ്സി ബാഴ്സലോണയുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. അവിടെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ് സ്പാനിഷ് ലീഗിൻ്റെ, ഐ മീൻ ലാലിഗയുടെ. ഇനി സ്പാനിഷ് ലാലിഗയുടെ കുറച്ച് ടോപ്പ് സ്കോറേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ടോപ്പ് സ്കോറേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ലയണൽ മെസ്സി ആണ്. ഗോൾസ് പെർ മിനിറ്റ്സ് പെർ ഗോൾ എന്ന് പറഞ്ഞാൽ 99 മിനിറ്റ്സ് പെർ ഗോളാണ്. 1,890 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 19 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്, 12 അസിസ്റ്റാണ്. ടോട്ടൽ ഷോട്ട് ഓൺ ടാർഗറ്റ് 69% ആണ്. 80 ഷോട്ടിൽ 55 എണ്ണവും ഓൺ ദ ടാർഗറ്റ് ആണ്. ഹൈലി ഹൈലി ഗുഡ് പെർസെൻറ്റേജ് ആണത്. പിന്നെ അടുത്തത് നന്നത് തൻ കരീം ബെൻസിമ ഫ്രാൻസിൻ്റെ പ്ലെയറാണ്, റയൽ മെഡ്രിഡിൻ്റെ ആണ്. 159 മിനിറ്റ്സ് പെർ ഗോളാണ്. 14 ഗോൾ സ്കോർ ആയിട്ടുണ്ട്, 6 അസിസ്റ്റ് ഉണ്ട്. 2,220 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് സോൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 82 ആണ്, ബെറ്റർ ദാൻ ലയണൽ മെസ്സി. പക്ഷേ ഓൺ ദ ടാർഗറ്റ് 42 ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്നെ ടീംമേറ്റായ ലൂയിസ് സുവാരസ് ആണ്. ലൂയിസ് സുവാരസിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഗോൾസ് ആണ്, അലോങ് വിത്ത് 7 അസിസ്റ്റ്. 116 മിനിറ്റ്സ് പെർ ഗോളാണ്. 1,278 മിനിറ്റ്സേ കളിച്ചിട്ടുള്ളൂ. എൻജുറി കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്. അപ്പോൾ ഷോർട്ട് സോൺ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43 ആണ്. അതിൽ സോറി, ഷോർട്സ് എന്ന് പറഞ്ഞാൽ 43 ആണ്, ഓൺ ദ ടാർഗറ്റ് 29 ആണ്. അപ്പോൾ റേഷ്യോ നോക്കുമ്പോൾ ഓൺ ദ ടാർഗറ്റ് 67% ഉണ്ട്. പിന്നെയുള്ളത് ലൂക്കാസ് പെറസ് ആണ്, അലവേസ് ടീമിലുള്ളതാണ്. 179 മിനിറ്റ്സ് പെർ ഗോളാണ്. 1,940 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. ടോട്ടൽ 11 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്, 5 അസിസ്റ്റും ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ പുള്ളി 27 ഷോട്ട്സ് അടിച്ചിട്ടുണ്ട്, അതിൽ ഓൺ ദ ടാർഗറ്റ് 17 ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജെറാർഡ് മൊറേനോ, അതും വില്ലറൽ പ്ലെയറാണ്. 11 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്, 3 അസിസ്റ്റ് ഉണ്ട്. ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് 55 എണ്ണത്തിൽ 25 എണ്ണേ ഉള്ളൂ ഓൺ ദ ടാർഗറ്റ്. ആക്യുറസി 45% ആണ്. പിന്നെ റോജർ മാർട്ടി ലെവാൻഡിയ പ്ലെയറാണ്, അസിസ്റ്റ് ഒന്നുമില്ല, പക്ഷേ 11 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്. 152 മിനിറ്റ്സ് പെർ ഗോൾ ആണ്. 1,668 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് 37 ആണ്. ആക്യുറസി കൊള്ളാം, 23 ആണ് ഓൺ ദ ടാർഗറ്റ്. ഇനിയുള്ളത് ഏഞ്ചൽ റോഡ്രിഗസ് ആണ്, ഗെറ്റാഫേ എന്ന് പറഞ്ഞ ടീമിലുള്ളതാണ്. 10 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്, 2 അസിസ്റ്റ്. 110 മിനിറ്റ്സ് ആണ് പെർ ഗോൾ. പിന്നെ 1,195 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 അല്ല, ഷോർട്സ് എന്ന് പറഞ്ഞാൽ 33 ആണ്. ഓൺ ദ ടാർഗറ്റ് 18, അറൗണ്ട് 55%, ഓൾമോസ്റ്റ് ഡീസൻ്റ് ആണ്. ഇനി ലൂക്കാസ് ഒക്കാമ്പോസ് സെവില്ല പ്ലെയർ ആണ്. അപ്പോൾ സെവില്ലയുടെ മാച്ചാണ് ഫസ്റ്റ് വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ലൂക്കാസ് ഒക്കാമ്പോസ് ആണ് അവരുടെ ബെസ്റ്റ് പ്ലെയർ. 192 മിനിറ്റ്സ് പെർ ഗോൾ, 1,950 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. 10 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്, അതുപോലെ 2 അസിസ്റ്റും.
ഷോട്ട്സ് ഓൺ ദ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23 ആണ്, ടോട്ടൽ ഷോട്ട്സ് 46 ആണ്, അപ്പോൾ അറൌണ്ട് 50% ആണ്. മാക്സി ഗോമസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലെയറാണ്, വളരെ ടാലൻറ്റഡ് പ്ലെയറാണ്. 9 ഗോൾസ് സ്കോർ ചെയ്തിട്ടുള്ളൂ, 2 അസിസ്റ്റ്, അറൌണ്ട് 1500 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്, 168 മിനിറ്റ്സ് പെർ ഗോൾ ആണ്. പക്ഷേ ആക്യുറസി ഭയങ്കര ആക്യുറേറ്റ് പ്ലെയറാണ്. 24 ഷോട്ട്സിൽ 17 എണ്ണം ഓൺ ദ ടാർഗറ്റ് ആണ്, 71% ആണ്. ഇനിയുള്ളത് ലോറൻ മോറോൺ ആണ്, റിയൽ ബെറ്റിസിൻ്റെ പ്ലെയറാണ്. 9 ഗോള്, 2 അസിസ്റ്റ്, 172 മിനിറ്റ്സ് പെർ ഗോൾ ആണ്, 1550 മിനിറ്റ്സ് പ്ലെയറാണ്. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13 ആണ്, 33 എണ്ണത്തിൽ 13 ആണ്, 39% ഉള്ളൂ ആക്യുറസി, ബട്ട് ഇറ്റ്സ് എ ഗുഡ് പ്ലെയർ. പിന്നെ ഈ ചിമ്മി ആവില ഉണ്ട്, ഒസാസുന പ്ലെയറാണ്, 177 മിനിറ്റ്സ് പെർ ഗോൾ ആണ്, 1593 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്, 9 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്, 2 അസിസ്റ്റാണ്. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 എണ്ണത്തിൽ 28 എണ്ണമാണ്, 52% ആണ്. ഇനിയുള്ളത് ആൻഡി ബുത്മിമർ ആണ്, മല്ലോർക്ക, ആർസിഡി മല്ലോർക്ക പ്ലെയറാണ്. 229 മിനിറ്റ്സ് പെർ ഗോൾ ആണ്, 9 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്, 2 അസിസ്റ്റാണ്, 2058 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്, 33 ഷോട്ടിൽ 13 എണ്ണം ഓൺ ദ ടാർഗറ്റ് ആണ്, 39% ഉള്ളൂ ആക്യുറസി. പക്ഷേ ഓൾമോസ്റ്റ് കൊള്ളാം, നല്ലൊരു പ്ലെയറാണ്. ജോസലു വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, അലാബേസിൻ്റെ പ്ലെയറാണ്. 229 മിനിറ്റ്സ് പെർ ഗോൾ ആണ്, 2059 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്, 9 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്, 2 അസിസ്റ്റ്, ടോട്ടൽ ഷോട്ട്സ് 51 ആണെങ്കിലും 21 ഉള്ളൂ ഓൺ ദ ടാർഗറ്റ്, ബട്ട് ഇറ്റ്സ് എ ഗുഡ് പ്ലെയർ. ഇനി ഇയാഗോ ആസ്പാസിനെ കുറച്ച് പേർക്കെങ്കിലും അറിയാം, സ്പെയിൻ്റെ ഇന്റർനാഷണലൊക്കെ കളിച്ച പ്ലെയറാണ്, സെൽറ്റ വിഗോയുടെ. 259 മിനിറ്റ്സ് പെർ ഗോൾ ആണ്, പക്ഷേ ഓൾമോസ്റ്റ് ഏജ് ഔട്ടൊക്കെ ആയ ഒരു പ്ലെയറാണ്, അതുകൊണ്ട് ഇനിയുള്ള പെർഫോമൻസ് പോസിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. 2330 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്, 9 ഗോൾസും 2 അസിസ്റ്റും. പിന്നെ ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 51-ൽ 30 എണ്ണം വന്ന ടാർഗറ്റ് ആണ്, 59% ഉണ്ട് ആക്യുറസി. ഇനിയുള്ളത് റോൾ ഗോഷയുണ്ട്, 9 ഗോള്, 1 അസിസ്റ്റ്. പിന്നെ വില്യൻ ജോർജ്, 9 ഗോള്. സാൻഡി കെസ്റോള വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, നിങ്ങൾ നോക്കണം. 29 മിനിറ്റ്സേ ഉള്ളൂ, പക്ഷേ അസിസ്റ്റ് കൂടുതലാണ്, 6 അസിസ്റ്റ് ഉണ്ട്. 31 എണ്ണത്തിൽ 19 എണ്ണം വന്ന ടാർഗറ്റ് ആണ്, 61% ഉണ്ട് ആക്യുറസി. പിന്നെ മിക്കൽ ഓയർസ്ബാൾ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് റയൽ സോസിൻ്റെ. 8 ഗോൾസ് ഉള്ളുവെങ്കിലും 6 അസിസ്റ്റാണ്, ഹൈ പ്രസ്സിംഗ് ആണ് ഇവരുടെ എല്ലാം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 270 മിനിറ്റ്സ് പെർ ഗോൾ ആണ്, 2162 മിനിറ്റ്സ് പ്ലേഡ്, 6 അസിസ്റ്റാണ്. പിന്നെ ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 50% ഓൺ ദ ടാർഗറ്റ് ആണ്. ആൻ്റോണി ഗ്രീസ്മാൻ്റെ ഗോൾസ് വരാൻ പോകുന്നതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫറായി വന്നതേ ഉള്ളൂ ബാഴ്സലോണയിൽ. വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, ചിലപ്പോൾ ടോപ്പ് ലിസ്റ്റിലേക്ക് വരാം അലോങ് വിത്ത് മെസ്സി. 269 മിനിറ്റ്സ് പെർ ഗോൾ ആണ്, 2138 മിനിറ്റ്സ് പ്ലേഡ്, 8 ഗോൾസും 4 അസിസ്റ്റും ഓൺ ദ ടാർഗറ്റ്, 62% ആണ്, 34 ഷോട്ട്സിൽ 21 ഓൺ ദ ടാർഗറ്റ് ആണ്. ഇനിയുള്ളത് ജെയ്മി മാറ്റ, 8 ഗോള്, 3 അസിസ്റ്റ്, ജെറ്റഫേ പ്ലെയറാണ്. ഡാനിയൽ പെരാജോ, വലൻഷ്യ പ്ലെയർ, 8 ഗോള്, 3 അസിസ്റ്റ്. പിന്നെ ജോയ്ക്വിൻ റയൽ ബെറ്റിസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലെയറാണ്, 8 ഗോളും 2 അസിസ്റ്റുമാണ്. ഹൈ പ്രസ്സിംഗ് ആണ് ഇവരുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 78% ആക്യുറേറ്റ് ആണ്. ഇനി അൽവാരോ മൊറാട്ട വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, സ്പെയിൻ്റെ യങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ്, 8 ഗോൾസും 1 അസിസ്റ്റും, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആണ്. പിന്നെ പോർട്ടു റിയൽ സോസിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ്, 7 ഗോളും 8 അസിസ്റ്റുമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ടീം സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിൽ വരേണ്ട ഈ പ്ലെയേഴ്സിനാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അതുകൊണ്ടാണ് അലോങ് വിത്ത് ദ ടീം ഞാൻ പറയുന്നത്. ഇനി നമ്മുടെ ഓൾമോസ്റ്റ് ടീമിൻ്റെ ഒരു സെറ്റപ്പിലേക്ക് പോവാം. ടീമിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ബാഴ്സലോണയാണ് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത്. 27 പ്ലെയറിൽ 18 വിന്നും 4 ഡ്രോയും 5 ലോസുമാണ്. പിന്നെ ഉള്ള റയൽ മാഡ്രിഡ്, സെവില്ല, റയൽ സോസിയഡാഡ്, ഗെറ്റാഫെ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇതത്രയാണ് ടോപ്പിൽ നിൽക്കുന്ന ടീം. ഇപ്പം നിങ്ങൾക്ക് അറിയാം ഏകദേശം ഇതിൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയും റയൽ മാഡ്രിഡും തന്നെയാണ്. ഇത്രയും ടോപ്പ് 6 ആണ് ഓൾമോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കാണാൻ പറ്റുന്നത്. എന്നാലും ഫുള്ളി ലോസ് ആയിട്ടുള്ള ഒരു ടീം നമുക്ക് ഈ സ്പാനിഷ് ലീഗിൽ കാണാൻ പറ്റത്തില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, നമുക്ക് ചില സമയങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ഒക്കെ വന്നിരിക്കാം. ഇനി ഹോമിൻ്റെ റിസൾട്ട്സ് നോക്കാം. ഹോമിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ 1 നിൽക്കുന്ന ബാഴ്സലോണയാണ്, റയൽ മാഡ്രിഡ് നമ്പർ 2, പിന്നെ വലൻഷ്യ, അത്ലറ്റിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞു ഫുട്ബോളിലെ ഹോം അഡ്വാൻറ്റേജിൻ്റെ കാര്യം, ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ഈ ലീഗിൻ്റെ ഹോം അഡ്വാൻറ്റേജിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യം. ഇതും അതുപോലെ തന്നെയാണ്, നമുക്ക് എല്ലാ ടീമിനും ഒരു വിന്നെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സ്പാനിഷ് ലീഗിൽ ആരും മോശം എന്ന് പറയാൻ പറ്റത്തില്ല, അവരവരുടെ ഹോമിലെല്ലാം അവരൊരു ബെറ്ററാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഹോം പ്ലെയർ, ഹോം ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ റയൽ മാഡ്രിഡ് പോലും, ഹോമിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ
എവയുടെ അഡ്വാൻറ്റേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, റയൽ മെഡ്രിഡ് ആണ് ഫസ്റ്റ്, പക്ഷേ ബാഴ്സലോണ നമ്പർ ഫൈവിലേക്ക് പിന്തള്ളിയിരിക്കുകയാണ്. കാരണം അവർ രണ്ട് കളിയിൽ ഡ്രോ ആണ്, രണ്ട് കളി ലോസാണ്. അത് മാത്രമല്ല, ബാഴ്സലോണ എവയിൽ അത്രയും വീക്കാണ്. വേറൊന്നും കൊണ്ടല്ല, എവയിൽ ലയണൽ മെസ്സിയുടെ പെർഫോമൻസ് ഹോമിനേക്കാളും കുറവാണ്. നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. റയൽ മെഡ്രിഡ്, സെവില്ല, ഗെറ്റോഫെ, റയൽ സോസിയഡാഡ്, പിന്നെ ബാഴ്സലോണ, ഇതിൽ നിങ്ങൾക്ക് കാണാം. എവയിൽ നിങ്ങൾക്ക് ഒരുപാട് ലോസുകൾ കാണാം. മീൻസ് ഹോമിലുള്ളതിനേക്കാളും കൂടുതൽ പുവർ പെർഫോമൻസ് നമുക്ക് എവയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ലാലിഗയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഹോമിൽ എല്ലാ ടീമും പവർഫുൾ ആണ്. റിവേഴ്സ് ക്ലീൻ ഷീറ്റ് ഇടേണ്ട ഒരു ലീഗാണ്. അതിപ്പോൾ ഏത് ഇമ്പോർട്ടൻ്റ് ടീമിലും, ഇപ്പം സപ്പോസ് ബാഴ്സലോണയും മല്ലോർക്കയാണ് കളിക്കുന്നുണ്ടെങ്കിലും ഹോമിലാണെങ്കിൽ നിങ്ങളൊരു റിവേഴ്സ് ക്ലീൻ ഷീറ്റ് മല്ലോർക്കയ്ക്ക് കൊടുത്തേ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിച്ചിരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റാണ്, നിങ്ങൾ നോക്കുക. അതായത് ലാലിഗ അസിസ്റ്റ് ഗോൾ സ്കോർ, ഏറ്റവും കൂടുതൽ ലൂയിസ് സുവാരസ് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ലയണൽ മെസ്സിയുടെ, അതായത് ഇവരുടെ ഒരു ടാഗ് ടീം ഒരു അവരുടെ ഒരു പാർട്ട്ണർഷിപ്പാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. 4 അസിസ്റ്റാണ് മെസ്സി സുവാരസിന് കൊടുത്തിരിക്കുന്നത് ഗോളാക്കാൻ വേണ്ടി. അതുപോലെ എമേഴ്സൺ മൊറോണിന് വേണ്ടിയിട്ട് 3 അസിസ്റ്റ്. അതുപോലെ ഏഞ്ചൽ കൊറിയ, ആൽബാർ മൊറോട്ട, ഈ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഞ്ചൽ കൊറിയ ആൻഡ് മൊറോട്ട, അതുപോലെ എമേഴ്സൺ മൊറോൺ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ ബാഴ്സലോണയെ കാണാൻ പറ്റും. സുവാരസ് തിരിച്ച് ലയണൽ മെസ്സി. അതുകൊണ്ട് നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാഴ്സലോണയിൽ സുവാരസ് ആൻഡ് മെസ്സി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഗ്രീസ്മാൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്നിരുന്നാലും ടോപ്പിൽ നിൽക്കുന്ന ലൂയിസ് സുവാരസും ലയണൽ മെസ്സി ആണ്. പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ ലയണൽ മെസ്സി ഇവാൻ രഖിത്തിക് നമുക്കാണ് 3. പിന്നെ പോർട്ടു വില്യൻ ജോസ്, റോബർട്ടോ ടോറസ്, അഡ്രിയാൻ ഹെർണാണ്ടസ്, പിന്നെ സാൻഡി കസറോള, ഞാൻ പറഞ്ഞു സാൻഡി കസറോൾ ആൻഡ് മൊറോണോ. പിന്നെ സെവില്ല ബുദ്മീർ, കുബോ ബുദ്മീർ, കരീം ബെൻസിമ, വാസ്ക്വസ്, ഗാരത് ബെയ്ൽ ബെൻസിമ, കർവജൽ ബെൻസിമ, മാർസലോ ടോണി ക്രൂസ്, ടോണി ക്രൂസ് വിൻസ്യസ് ജൂനിയർ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം, അസിസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാം ഹൈ പ്രസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് എപ്പോഴും ചാൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരത് അത്രയും. ഇനി ഇതിൽ കാണാത്ത ആൾക്കാർ, മീൻസ് അസിസ്റ്റിൽ കാണാത്ത ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഗോൾ സ്കോറുകൾ കാണാം. അവർ ടിപ്പിക്കൽ ഗോൾ സ്കോറേഴ്സ് ആണ്, ഫോർവേഡിൽ നിൽക്കുന്ന പ്ലെയറാണ്. അവർ നിങ്ങൾക്ക് കൂടുതൽ അസിസ്റ്റിൽ കാണാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആ ലയണൽ മെസ്സി ആണ്, അതുപോലെ ലൂയിസ് സുവാരസ് ആണ്. നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ കരീം ബെൻസിമ, വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയേഴ്സ് ആണ് ഇവരെല്ലാം. എമേഴ്സൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. എമേഴ്സൺ നല്ലൊരു പ്ലെയറാണ്. ഗോൾസ് അധികം ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എമേഴ്സൺ. പിന്നെ ലൂക്ക മോഡ്രിച്ച്, ഇവരെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ലാലിഗയിലെ ടോപ്പ് പ്ലെയേഴ്സിൻ്റെ ഹോമും എവേയും തമ്മിലുള്ള അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലയണൽ മെസ്സിയാണ് ഓവറോളിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ ടോപ്പ് പ്ലെയേഴ്സിലുള്ളത് ബെൻസിമ, പെറസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഹോമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം 19, ആ മെസ്സിയുടെ 19 ഗോളിൽ 16 ഗോളും ഹോമിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് മെസ്സി. നേരെ മറിച്ച് ഹോമിൽ വരുമ്പോൾ കരീം ബെൻസിമ താഴോട്ട് പോകുന്നത് കാണാം. 8 ഗോള് ടോട്ടലുള്ള 14 ഗോളിൽ 8 ഗോളേ ഉള്ളൂ താഴെ ബെൻസിമയ്ക്ക്. ബാക്കി 6 ഗോൾസും പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ബെൻസിമ ഒരു ഓൾറൗണ്ട് പ്ലെയറാണ്. എവയിലാണെങ്കിലും ഹോമിലാണെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷേ എവയിൽ നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മെസ്സിയെ കാണാൻ പറ്റത്തില്ല. കാരണം മെസ്സിക്ക് ഓൾറെഡി ഗോൾസ് വളരെ കുറവാണ് പുറമെ. 3 ഗോളെന്തേ ഉള്ളൂ പുറത്ത് എവയിൽ. ഹോമിൽ 16, ടോട്ടൽ 19. 3 ഗോൾ മാത്രമാണ് എവയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എങ്ങും ടോപ്പിൽ കാണാൻ പറ്റത്തില്ല. അത് നിങ്ങൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. എവയിൽ കൂടുതലും അസിസ്റ്റാണ് പുള്ളി കൊടുക്കുന്നത്. എവയിൽ കൂടുതൽ ഗോൾ സ്കോറിംഗ് ഇല്ല, അസിസ്റ്റാണ്. എവയിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയിലെ സുവാരസിനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഹോമിലാണെങ്കിലും സുവാരസിന് നിങ്ങൾക്ക് താഴെയാണ് കാണുന്നത്. പക്ഷേ എവയിൽ സുവാരസിൻ്റെ പൊസിഷൻ മുകളിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. എവയിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നത് സുവാരസും അസിസ്റ്റ് കൊടുക്കുന്നത് മെസ്സിയും. അതുപോലെ ബാഴ്സലോണയിൽ തിരിച്ച് ഹോമാവുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നത് മെസ്സിയും അസിസ്റ്റ് കൊടുക്കുന്നത് സുവാരസും ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ നോക്കാൻ. ഇപ്പോൾ ഇവിടെ മെസ്സി ആണെങ്കിലും ഇവിടെ അസിസ്റ്റിൽ മുൻപന്തിയിലുണ്ട്. പക്ഷേ മെസ്സിക്ക് എവയിൽ ഗോൾ അടിക്കാനുള്ള ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കാണുന്നുണ്ട് മൊത്തത്തിൽ.
ഇനി പൊസഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ബാഴ്സലോണയുടെ പൊസഷൻ ഓവറോൾ 62.1 ആണ്. അത് ഹോമിൽ വരുമ്പോൾ 61.7 ആണ്, എവേലി ആകുമ്പോൾ 62.6 ആണ്. ഇനി അതുപോലെ തന്നെ ഓവറോളിൽ റയൽ മെഡ്രിഡിൻ്റെയും സെവില്ലയുടെയൊക്കെ കാണാം. നമുക്ക് കാർഡ്സിൻ്റെ ആണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് ഉള്ളത് ഇവിടെ റയൽ ബെറ്റിസ് ആണ്. റയൽ ബെറ്റിസ് ഇവിടെ 4 റെഡ് കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാസ് ആക്യുറസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹോമിൽ 89% ആണ്, പക്ഷേ അത് എവേലി വരുമ്പോൾ 87.6 ആവും. ഇനി ടീമിൻ്റെ കുറച്ച് സ്റ്റാറ്റ്സിലേക്ക് പോവാം. ഇനി ഏറ്റവും കൂടുതൽ കൗണ്ടർ അറ്റാക്കിംഗ് ഉള്ള ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലറലയാണ് ഏറ്റവും കൂടുതൽ കൗണ്ടർ അറ്റാക്ക് ഉള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ചെയ്യാൻ പറ്റുന്ന ടീം എന്ന് പറഞ്ഞാൽ സെവില്ലയാണ്, അതുപോലെ എലോങ് വിത്ത് ബാഴ്സലോണ, പിന്നെ റയൽ ബെറ്റിസ് ഗെറ്റഫെ. ഏറ്റവും കൂടുതൽ പെനാൽറ്റി എടുത്തിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ ഒസാസുനയാണ്, പിന്നെ വില്ലറലും റയൽ മെഡ്രിഡ്. ഏറ്റവും കൂടുതൽ ഓൺ ഗോൾ പോയിട്ടുള്ള എസ്പാനിയോളാണ്. അതുപോലെ അറ്റാക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒസാസുണ ലെഫ്റ്റ് സൈഡാണ്, കൂടുതൽ മിഡിൽ ഓഫ് ദ പിച്ചാണ്, പിന്നെ റൈറ്റ് സൈഡിലും. അത് ഹോം ആവുമ്പോൾ 42-24-34. അതുകൊണ്ട് ഈ ഹൂ സ്കോർ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇതുപോലെ നമുക്ക് ഷോർട്ട് ഡയറക്ഷൻ്റെ കാര്യം എല്ലാം നോക്കാൻ പറ്റും, ഷോർട്ട് സോൺ കാണാൻ പറ്റും, ആക്ഷൻ സോൺ കാണാൻ പറ്റും, ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ പ്ലെയർ സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് നോക്കാൻ പറ്റും. പ്ലെയർ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓവറോൾ ലയണൽ മെസ്സിയാണ്, പിന്നെ ലൂയിസ് സുവാരസ്. ടോട്ടൽ നോക്കുകയാണ്, സമ്മറി നോക്കുകയാണ് ബെസ്റ്റ് പ്ലെയേഴ്സ്. ഇനി നമ്മൾ ഗോൾസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലയണൽ മെസ്സി, പിന്നെ സുവാരസ്, കാസ്മീറോ, പിന്നെ ഓക്കെ ലയണൽ മെസ്സി, കരീം ബെൻസേമ, മൊറേണോ, പെറസ്, സുവാരസ്, മാർട്ടി, ആൻഡ്രി റോഡ്രിഗസ്. പക്ഷേ ഹോമിൽ വരുമ്പോൾ ലയണൽ മെസ്സി തന്നെയാണ് ടോപ്പ്, റോജർ മാർട്ടി, കരീം ബെൻസേമ, ഏഞ്ചൽ റോഡ്രിഗസ്. പക്ഷേ എവേ വരുമ്പോൾ ഇതിലെങ്ങും മെസ്സി ഇല്ല, സുവാരസിനെ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റൂ ബാഴ്സലോണയുടെ. പിന്നെ ഉള്ളത് ബുദ്ധ്മീറാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, പിന്നെ ജെയ്മി മാറ്റ, പിന്നെ കരീം ബെൻസേമ. അപ്പോൾ നിങ്ങളിത് നോക്കേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്, ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡർ, ലൂയിസ് സുവാരസ് അതുപോലെ ലയണൽ മെസ്സി തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ ലയണൽ മെസ്സി ആണ്. ഇനി അറ്റാക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് ലയണൽ മെസ്സിയാണ്. ഡിഫെൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് മെസ്സിയാണ്, പാസിംഗ് മെസ്സി. ഇനി ഗോൾ കീപ്പറിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് റോയൽ റോഡ്രിഗസ് ആണ്, 7.6. ഇനി നമുക്ക് പെനാൽറ്റീസ് ഏറ്റവും കൂടുതൽ സേവ് ചെയ്തിട്ടുള്ള പ്ലെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർണാണ്ടോ പാച്ചേച്ചോ ആണ്, പിന്നെ എയ്റ്റർ. എയ്റ്റർ നല്ലൊരു പ്ലെയറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ തിബോർട്ട് കോർട്ടോയ്സ് ആണ്, പിന്നെ ഡേവിഡ് സോറിയ, ജാൻ ഓപ്ലക്, അത്ലറ്റിക് മാഡ്രിഡ്. ബാഴ്സലോണയുടെ ആൻഡ്രോസ് സ്റ്റെഗൻ 7th പൊസിഷനിൽ മാത്രമാണ് വരുന്നത്. ഇനി സേവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സേവ് ചെയ്തിട്ടുള്ള എയ്റ്റർ ആണ്. എയ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളിയാണ്, പിന്നെ മനോലോ റെയ്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ടോപ്പ് പ്ലെയേഴ്സ് ഒന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പിന്നെ മാർക്ക് സ്റ്റെഗൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇനി വരാൻ പോകുന്ന മാച്ച് സെവില്ലയും റയൽ ബെറ്റിസും ആണ് ഇൻ 3 ഡേയ്സ്. അപ്പോൾ അതിൻ്റെ മാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ റിസ്കിൻ്റെ കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. അപ്പോൾ ആരും അത് അതിൻ്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ലാലികയെ കുറിച്ചിട്ട്. അപ്പോൾ ലാലികയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് വീഡിയോ ആണ്, കുറച്ച് ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല, എന്നിരുന്നാലും ജസ്റ്റ് ലീഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ ബുണ്ടസ് ലീഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു, എല്ലാവരും കണ്ടും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതൊരു മാച്ച് തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് അനിവാര്യമായിരിക്കും. ഓൾറെഡി ഞാൻ മാച്ചിൽ എല്ലാ ഡീറ്റെയിൽസും പറയും, എന്നിരുന്നാലും ഒരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം എപ്പോഴും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ കോപ്പ ഇറ്റാലിയയുടെ ഒരു പ്രിഡിക്ഷൻ ആയിരിക്കും ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.
ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരെ, എല്ലാവർക്കും ബൈ.